വാക്കനാട് എങ്ങോട്ടാ പൊളി, നിങ്ങൾ വൻ പൊളി ക്രൗഡാണ്, പൊളി ക്രൗഡ്, അടിപൊളി, താങ്ക് യു. അപ്പോ കോബ്ര, കോബ്രനെ പറ്റിയിട്ട്, പടത്തിനെ പറ്റിയിട്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് വിക്രം സാറിനെ പറ്റിയിട്ടാണ്. നമ്മള് ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ വിക്രം സാറിനെ ഫസ്റ്റ് കണ്ടപ്പോ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, മൃണാലിനിക്ക് ചോദിച്ച ചോദ്യമാണല്ലോ ഞാനും കൂടെ ഉത്തരം പറയാം. ഞങ്ങള് ഫസ്റ്റ് കണ്ട ദിവസം ഏകദേശം ഈ സമയത്ത് തന്നെ ഡിഫറെന്റ് സ്റ്റോറി, സ്റ്റോറി നമ്പർ ടു. ഇപ്പൊ മുമ്പ് നിൽക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും വിക്രം സാർ ഒരു സ്നാക്ക് കഴിക്കുന്നത്, ഈ സമയത്ത്. അപ്പോ ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ടൈമില് ഈ സ്നാക്ക് കഴിച്ചോണ്ടിരിക്കും. അപ്പോ ചെറുതായിട്ട് സംസാരമൊക്കെ തുടങ്ങി, സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് ഓഫർ ചെയ്തു. അപ്പൊ ഞാനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം സംസാരിച്ചത് കുറച്ചു മുമ്പേ സാർ പറഞ്ഞ അണ്യൻ എന്ന സിനിമയെ പറ്റിയാണ്. അപ്പൊ ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അടുത്തുള്ള ഡി വി ഡി കടയിൽ നിന്ന് വി സി ഡി റെന്റിനെടുത്ത് ഇത് കണ്ട് 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 വി സി ഡിയിൽ സ്ക്രാച്ച് വീണിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത്. അതായിരുന്നു അണ്യൻ എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചത് വിക്രം സാർ കുറച്ച് നാൾ മുമ്പ് ചെയ്ത ധ്രുവം എന്ന് പറഞ്ഞൊരു മലയാള സിനിമയെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇന്ന് വിക്രം സാർ ചെയ്തിട്ടുള്ള സകലമാന സിനിമകളും അത്ര ഗംഭീരമായ പെർഫോമൻസസ് എത്ര എണ്ണം വന്നാലും എനിക്ക് ധ്രുവത്തിലെ സെയർ ചെയ്ത ക്യാരക്ടർ ഇസ് ഓൾവേസ് വൺ ഓഫ് മൈ ഫേവറിറ്റ്സ്. അതുകൊണ്ട് തന്നെയാണ് തമിഴിലുള്ള എത്ര സൂപ്പർ സ്റ്റാർസ് ഉണ്ടായാലും വിക്രം സാറിനോട് ഒരു മലയാളി കണക്ട് തോന്നുന്നതിന്റെ കാരണം ധ്രുവമാണ്. അപ്പോ സാറിന്റെ കൂടെ കോബ്ര എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ആ ഒരു മലയാളി കണക്ട് നിങ്ങളെല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കും പൂർത്തിയായി. അതിൽ ഒരുപാട് അധികം സന്തോഷം. കോബ്ര ഇസ് എ വെരി 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 സ്പെഷ്യൽ ഫിലിം. അജയ് ഞാനുമുത്തു എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഡയറക്ടറുടെ ഒരു ലെജൻഡറി വിഷൻ ആണ് ഈ പടം. ഐ ഡോണ്ട് നോ നിങ്ങൾ ഡിമോണ്ടി കണ്ടിട്ടുണ്ടോ, ഈ മേഘനൊടികൾ കണ്ടിട്ടുണ്ടോ, ഇല്ലെങ്കിലും കോബ്രയ്ക്ക് മുമ്പ് കണ്ടോളൂ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോബ്ര വിൽ ബി എ തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പൊ അത് എല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൊച്ചുകളും പകലത്തെയുള്ള ഷോയ്ക്ക് തന്നെ വരിക. നമുക്ക് എല്ലാവർക്കും കൂടെ തിയേറ്ററിൽ ആഘോഷിച്ചിരുന്ന് കാണാം, അടിച്ചു പൊളിച്ചിരുന്ന് കാണാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ബി എൻ എക്സ്പീരിയൻസ് ടു ഹാവ് ഇൻ ദ തിയേറ്റേഴ്സ്. കുറച്ച് നാളായില്ലേ തിയേറ്ററിൽ പോയി പടങ്ങൾ ഇപ്പൊ കണ്ടു തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോ കോബ്ര മിസ്സാകരുത്. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് സച്ച് എൻ അമേസിംഗ് ക്രൗഡ്. താങ്ക് യു റോഷൻ. റോഷനടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടോ? എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? അലിയായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഷീസ് എൻ എക്സ്ട്രീംലി പ്രൊഫഷണൽ ആക്ടർ. ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാൻ. പിന്നെ ഗംഭീര പെർഫോമറാണ്. ഇപ്പൊ നമ്മുടെ സീൻസ് എല്ലാം കുറച്ച് കോമഡിയും പരിപാടികളൊക്കെ ആയത് എനിക്കറിയില്ല എത്ര പേര് ഡാർലിങ്സ് കണ്ടിട്ടുണ്ടെന്ന്. താങ്ക് യു. അപ്പോ ഒരുമിച്ച് ആ സീൻസ് പെർഫോം ചെയ്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇതാലിയ.